Hello students, today we just go through American literature. 17th century lana American literature start cheyapadunnathu. American literature nu valiya endha paraya background onnum illa. 17th century modalana literature start cheyunnathu. American literature nu roopam nelgiyathu adu nirmicha rajyathinte charithramana allengil adinte history aanu. അപ്പോൾ അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അതിലുള്ളത്? ആ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നേഷൻ്റെ ഹിസ്റ്ററിയാണ് അതിലുള്ളത്. ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് സെഞ്ചുറിയിൽ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റിൽ ഈസ്റ്റേൺ സീബോർഡിൽ കിഴക്കൻ കടൽ തീരഭാഗത്ത് കേവലം ഒരു ഗ്രൂപ്പ് ഓഫ് കോളനീസ് ആയിട്ട് സ്കാറ്റേർഡ് ആയി കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇത് അമേരിക്ക. ഈ കോളനിയിൽ നിന്നും കുറച്ച് ഹാർഡി സോളുകൾ താൽക്കാലികമായി വെസ്റ്റ് വാർഡിലേക്ക് എന്ന് വെച്ചാൽ പടിഞ്ഞാറോട്ടേക്ക് സഞ്ചരിച്ചു. മാതൃരാജ്യത്തിനെതിരെയുള്ള വിജയകരമായ റെബല്യന് ശേഷം അമേരിക്ക പിന്നീട് യു എസ് ആയി മാറി. ദാറ്റ് ഈസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയായി മാറി. ദാറ്റ് മീൻസ് എ നേഷൻ. 19th സെഞ്ചുറിയുടെ അവസാനത്തിൽ ഈ നേഷൻ വളരെയധികം വ്യാപിച്ച് കിടന്നിരുന്നു. ഏതൊക്കെ ഏരിയയിലാണ് വ്യാപിച്ച് കിടന്നിരുന്നതെന്ന് ചോദിച്ചാൽ, സൗത്ത് വാർഡ് തെക്ക് ഭാഗത്തു നിന്നും ടു ദ ഗൾഫ് ഓഫ് മെക്സിക്കോ, അതുപോലെ നോർത്ത് വാർഡ് മീൻസ് വടക്ക് ഭാഗം, അവിടെ നിന്നും 49th പാരലലായിട്ടും, അതുപോലെ തന്നെ വെസ്റ്റ് വാർഡ് പടിഞ്ഞാറിൽ നിന്നും പസഫിക്കിലേക്ക് അങ്ങനെ പരന്ന് കിടക്കുന്ന, അങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ് ഏത്? അമേരിക്ക. അതുപോലെ തന്നെ ഈ 19th സെഞ്ചുറിയുടെ എൻഡിലെ തന്നെ അമേരിക്ക എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ് ലോക ശക്തികളുടെ ഇടയിൽ സ്ഥാനം പിടിച്ചു എന്നതായിരുന്നു. ഇതിൻ്റെ ഫോർച്യൂൺ എന്ന് പറയാൻ മറ്റ് നേഷൻസുമായിട്ട് വളരെ ഇൻ്റർ റിലേറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ രണ്ട് മഹായുദ്ധങ്ങളിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം അതേ തുടർന്നുള്ള പ്രശ്നങ്ങളും, അതുപോലെ യൂറോപ്പുമായിട്ട് അതുപോലെ ഈസ്റ്റ് ഏഷ്യയുമായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാലഘട്ടം. അതേസമയം സയൻസിൻ്റെയും ഇൻഡസ്ട്രിയുടെയും വളർച്ച, അതുപോലെ തന്നെ ചിന്തയുടെയും വികാരത്തിൻ്റെയും രീതിയിലുള്ള മാറ്റങ്ങൾ, ആളുകളുടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ വരുത്തി, ഈ ഘടകങ്ങളെല്ലാം തന്നെ അമേരിക്കൻ രാജ്യത്തിൻ്റെ സാഹിത്യത്തെ വാർത്തെടുത്തു. അമേരിക്കൻ സാഹിത്യത്തിൻ്റെ ഈ ചരിത്രം ആരംഭിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന യൂറോപ്യന്മാരുടെ വരവോടുകൂടിയാണ്. അതുപോലെ തന്നെ ആദ്യം അമേരിക്കൻ സാഹിത്യം സ്വാഭാവികമായും ഒരു കൊളോണിയൽ സാഹിത്യമായിരുന്നു. നമ്മൾ പറഞ്ഞു ഇങ്ങനെ സ്കാറ്റേർഡായി ഗ്രൂപ്പ് ഓഫ് കോളനീസായി കിടക്കുകയാണെന്ന്. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അന്നത്തെ സാഹിത്യം എന്ന് പറഞ്ഞത് ഒരു കൊളോണിയൽ സാഹിത്യമായിരിക്കും. ഇംഗ്ലീഷുകാരും അങ്ങനെ ചിന്തിക്കുകയും എഴുതുകയും ചെയ്തിരുന്നു. ഓക്കെ, അമേരിക്കൻ സാഹിത്യത്തിന് തുടക്കം കുറിച്ചതിൻ്റെ ഭാഗ്യമായിട്ടാണ് ജോൺ സ്മിത്തിനെ കാണുന്നത്. ഹി ഈസ് എ സോൾജിയർ. അദ്ദേഹത്തിനാണ് അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ ക്രെഡിറ്റ് ജോൺ സ്മിത്തിനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങളിൽ എ ട്രൂ റിലേഷൻ, ദി ജനറൽ ഹിസ്റ്ററി ഓഫ് വിർജീനിയ, ന്യൂ ഇംഗ്ലണ്ട്, സമർ ഐൽസ് എന്നിവ ഉൾപ്പെടുന്നു. ഓക്കെ, ഈ പറയപ്പെടുന്ന വേർഡ്സൊക്കെ, വോള്യങ്ങളൊക്കെ പലപ്പോഴും അവരുടെ ഓദറിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷുകാർക്ക് കോളനി വരിക്കാനുള്ള അവസരങ്ങൾ വിശദീകരിക്കുന്നതിനാണ് ഈ പറയപ്പെടുന്ന റൈറ്റിങ്സൊക്കെ എഴുതിയിരുന്നത്. ഇതിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വേഗം വരേണ്ട ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ട്രാൻസെൻഡലിസം. വളരെ സിമ്പിളായിട്ട് ഒരു ആശയത്തെ വിവരിക്കുന്ന ഒരു ഫോർമൽ വേർഡാണ് ട്രാൻസെൻഡലിസം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമായി അവരെക്കുറിച്ചും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും അവർക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും അതിരു കടന്ന, ട്രാൻസെൻഡ് എന്ന വേർഡ് അതിരു കടന്ന, അതല്ലെങ്കിൽ അവർക്ക് കാണാനോ കേൾക്കാനോ ആസ്വദിക്കാനോ സ്പർശിക്കാനോ അനുഭവിക്കാനോ കഴിയാത്തതിൽ അപ്പുറമുള്ള ഒരു അറിവ്, അതിനെ സൂചിപ്പിക്കാനാണ് ട്രാൻസെൻഡലിസം എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഈ ട്രാൻസെൻഡലിസം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് രണ്ടെണ്ണത്തിലാണ്. ഒന്ന് നാച്ചുറൽ വേൾഡ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിനോടുള്ള ഒരു എന്താ പറയുക ബന്ധം.
സെൻട്രലിസം ബിലീവ് ചെയ്യുന്നത് നമ്മൾ നേച്ചറിനെ വളരെ നന്നായി തറോ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ചെയ്യുന്ന വ്യക്തികൾക്ക് അവരെക്കുറിച്ചും അവർ യൂണിവേഴ്സലായിട്ടുള്ള ട്രൂത്തും വളരെ നന്നായി അനുഭവിച്ച് അതിനെക്കുറിച്ചുള്ള അറിവ് നേടാൻ പറ്റുമെന്നൊരു വിശ്വാസമാണ് ഈ ട്രാൻസെൻഡലിസത്തിലൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ട്രാൻസെൻഡലിസം എന്ന് പറയുന്നത് ലിറ്റററി സ്കൂൾ ഓർ മൂവ്മെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് അമേരിക്കയിലാണ് ഡെവലപ്പ് ചെയ്തു വന്നത്. ഓക്കെ, വെൽ ട്രാൻസെൻഡലിസത്തെക്കുറിച്ച് നമുക്കിനി നോക്കാം. ട്രാൻസെൻഡലിസം എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസഫിക്കൽ മൂവ്മെൻ്റ് ആണ്. അത് ഡെവലപ്പ് ചെയ്യുന്നത് ലേറ്റ് 1820s and 1830s ആണ്. എവിടെയാണ് ഇത് സംഭവിക്കുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ അമേരിക്കയിൽ 1820s and 1830s ഇടയ്ക്ക് സംഭവിച്ച ഒരു ഫിലോസഫിക്കൽ മൂവ്മെൻ്റ് ആണ് ട്രാൻസെൻഡലിസം. അക്കാലത്തെ പൊതുവായ ഇൻ്റലക്ച്വലിസം എന്ന് വെച്ചാൽ ബൗദ്ധികതയുടെയും സ്പിരിച്വലിസം ആത്മീയതയുടെയും എതിർത്തുകൊണ്ട് ഒരു പ്രതികരണമായിട്ടാണ് ഇത് ഉയർന്നു വന്നത്. ഇത് ട്രാൻസെൻഡലിസം ഉയർന്നു വന്നത് ഹാർവാർഡ് ഡിവിനിറ്റി സ്കൂളിൽ പഠിപ്പിച്ച യൂണിറ്റേറിയൻ സഭയുടെ സിദ്ധാന്തം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ട്രാൻസെൻഡലിസത്തിലെ കോർ ബിലീഫ് എന്ന് പറയുന്നത് ജനങ്ങളുടെയും പ്രകൃതിയുടെയും ഇൻഹെറിൻ്റ് ആയിട്ടുള്ള ഗുഡ്നെസ് ആണ്. ഇൻഹെറിൻ്റ് ഗുഡ്നെസ് എന്ന് പറഞ്ഞാൽ അന്തർലീനമായ നന്മയിലാണ്. അതിലെ അനുയായികൾ വിശ്വസിക്കുന്നത് സമൂഹവും അതിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും സൊസൈറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷൻസും വ്യക്തിയുടെ പ്യൂരിറ്റിയെ ദുഷിപ്പിച്ചു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. സത്യത്തിൽ സെൽഫ് റിലയൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സ്വയാശ്രയത്വവും സ്വതന്ത്രവും ഉള്ളപ്പോൾ ആളുകൾ അവരുടെ ഏറ്റവും മികച്ചവരാണ് എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. ട്രാൻസെൻഡലിസ്റ്റ് മൂവ്മെൻ്റ് നയിച്ചിരുന്നത് റൈറ്റേഴ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് റാൾഫ് വാൾഡോ എംസൺ, ഫ്രെഡറിക് ഹെൻറി ഹെഡ്ജ്, ഹെൻറി ഡാവിഡ് തോറിയോ ആൻഡ് മാർഗരറ്റ് ഫുള്ളർ. ട്രാൻസെൻഡലിസം ന്യൂ തോട്ട് മൂവ്മെൻറ്റിനെ മാത്രമല്ല സ്വാധീനിച്ചിട്ടുള്ളത്, കൂടാതെ ഫിലോസഫി, പൊളിറ്റിക്സ്, റിലീജിയൻ ഇവയുടെ ജനങ്ങളുടെ സമീപനത്തെയും വളരെയധികം സ്വാധീനിച്ചു. ട്രാൻസെൻഡലിസം മറ്റ് മൂവ്മെൻറ്റിൻ്റെയോ റിലീജിയൻ്റെയോ വളർച്ചയെ മാത്രമല്ല അമേരിക്കൻ പൗരന്മാരുടെ പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്നു. 1842-1860 എന്ന സെയിം ടൈം പീരീഡിൽ അമേരിക്കയിൽ ട്രാൻസെൻഡലിസം, റൊമാൻറ്റിസിസം എന്ന് പറയുന്ന രണ്ട് ലിറ്റററി മൂവ്മെൻറ്റ് ഉടലെടുത്തിരുന്നു. മറുവശത്ത് റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞത് ദൈവത്തോട് വലിയ അടുപ്പമില്ലാത്ത ഒന്നായിട്ടാണ്. ഇത് മെൻഷൻ ചെയ്യുന്നത് തന്നെ ഹ്യൂമൻ നേച്ചറിൽ അല്ലെങ്കിൽ മനുഷ്യ പ്രകൃതിയിലെ ദൈവത്തെ ഒരു ബാഹ്യ ശക്തിയായിട്ടാണ് കാണുന്നത്. ഇതിൽ റൊമാൻറ്റിസിസത്തിൽ ട്രാൻസെൻഡലിസത്തിൽ 5 pillars ഉണ്ട്. 5 pillars, 5 തൂണുകളുണ്ട്. ദറ്റ് ഈസ് നോൺ കൺഫോമിറ്റി എന്ന് വെച്ചാൽ അധർമ്മം, സെൽഫ് റിലയൻസ് സ്വാശ്രയം, ഫ്രീ തോട്ട് തന്നെ, കോൺഫിഡൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചർ. ഇങ്ങനെ 5 pillars ആണ് ട്രാൻസെൻഡലിസത്തിന് ഉള്ളത്. ഈ കോൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നത് എവിടെന്നാന്ന് വെച്ചാൽ എമേഴ്സിൻ്റെ എസ്സേ ആയിട്ടുള്ള നേച്ചർ എന്ന് പറയുന്ന ആ ഒരു ലേഖനത്തിൽ നിന്നുമാണ് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് കിട്ടുന്നത്.